Once again, I greet each and every one of you in the holy name of the Lord Jesus Christ. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Our God is a God of restoration. നമ്മുടെ ദൈവമോ അവിടുന്ന് യഥാസ്ഥാപനത്തിന്റെ ദൈവമാകുന്നു. And restoration is based on three things. ദൈവത്തിന്റെ ഉദ്ധാരണം നിലകൊള്ളുന്നത് മൂന്ന് അടിസ്ഥാന ഘടകങ്ങളിൽ മേലാണ്. Number 1. അതിൽ ഒന്നാമത്തേത് restoration is based on the love of God. ദൈവത്തിന്റെ ഉദ്ധാരണം നിലകൊള്ളുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പുറത്താണ്. Restoration is based on the compassion of God. ഉദ്ധാരണം നിലകൊള്ളുന്നത് ദൈവത്തിന്റെ മനസ്സലിവിന്റെ മുകളിലാണ്. Restoration is based on the promise of God. ദൈവിക ഉദ്ധാരണം നിലകൊള്ളുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽമേൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. Why God restores people? എന്തുകൊണ്ടാണ് ദൈവം ജനങ്ങളെ ഉദ്ധരിക്കുന്നത്? Because he loves them so much. കാരണം അത്രമാത്രം ദൈവം ജനത്തെ സ്നേഹിക്കുന്നു. Why God restores people? എന്തുകൊണ്ടാണ് ദൈവം ജനത്തെ ഉദ്ധരിക്കുന്നത്? Because he is a compassionate God and he doesn't want anyone to perish. കാരണം ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹമുണ്ട് എന്ന് മാത്രമല്ല അത്രമാത്രം ആർദ്രതയുള്ളവനാണ് ദൈവം. Why God restores people? എന്തുകൊണ്ടാണ് ദൈവം ജനത്തെ ഉദ്ധരിക്കുന്നത്? That is a promise of God that he has promised that he will restore his people. കാരണം അത് ദൈവത്തിന്റെ അനാദിയും ശാശ്വതവുമായ വാഗ്ദത്തമാണ് അവിടുന്ന് ജനത്തെ ഉദ്ധരിക്കുമെന്നുള്ളത്. Bible is full of the stories of the restoration of God. വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ നമുക്ക് കാണുന്നത് ദൈവത്താൽ ഉദ്ധാരണം പ്രാപിച്ച വ്യക്തി ജീവിതങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ്. There are a lot of history in the Bible that says how God restores people, nation, communities. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നാം നോക്കുകയാണെങ്കിൽ ദൈവത്താൽ ഉദ്ധാരണം പ്രാപിക്കപ്പെട്ട ദേശങ്ങളെ കാണാം, രാഷ്ട്രങ്ങളെ കാണാം, ജാതികളെ കാണാം, ജനത്തെ കാണാം. So I told you that we are going to discuss and learn some of the people who have been restored by God in the Bible. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വേദപുസ്തകത്തിൽ ദൈവിക ഉദ്ധാരണം പ്രാപിച്ച ചില വ്യക്തികളെ നാം എടുത്ത് പരിശോധിച്ച് ആലോചിക്കുവാൻ പോകുകയാണ്. Because God promised that he is a God of restoration. കാരണം ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞു അവിടുന്ന് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. One of the names of our God is a God of restoration. ദൈവത്തിന്റെ അനേക നാമങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവിടുന്ന് ഉദ്ധാരണങ്ങളുടെ ദൈവം എന്നുള്ളതാകുന്നു. Because he is a God of the same yesterday, today and forever, he will do it again and again for us. കാരണം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി മാറ്റമില്ലാത്തവനായി ദൈവമായിരിക്കുന്നതിനാൽ തന്നെ ഇന്നലെ അവിടുന്ന് ഉദ്ധരിച്ചത് ഇന്നും നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് ഉദ്ധാരണം നടത്തുക തന്നെ ചെയ്യും. So dear brother and sister, let me remind you something. Our God is a loving God, he is a compassionate God, he is a promise keeping God. Because of that, you can be assured of his restoration work in your life. പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാകൊണ്ട്, ദൈവം നമ്മുടെ മേൽ അത്രമാത്രം മനസ്സലിവ് കാണിക്കുന്ന ദൈവമാകൊണ്ട്, ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകൊണ്ട് നമുക്കും ദൈവിക ഉദ്ധാരണം പ്രാപിക്കാം. ദൈവത്തിന്റെ സകല ഉദ്ധാരണങ്ങളും നമുക്കും കൂടി അവകാശപ്പെട്ടതാണ്. Even you can pray for restoration in your life because God will keep his promise forever. നിങ്ങൾ ദൈവിക ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും ദൈവം തന്റെ വാഗ്ദത്തങ്ങളോട് വിശ്വസ്തനാണ്. God is a restoring God. ദൈവമുണ്ടല്ലോ അവിടുന്ന് നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാകുന്നു. So we are going to look into some of the people's lives who were restored by God. ദൈവത്താൽ ഉദ്ധാരണം പ്രാപിച്ച യഥാസ്ഥാനപ്പെടുത്തപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളെ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുവാൻ പോകുകയാണ്. This morning God has given me the name of Joseph and the history and the life of Joseph to discuss with the body of Christ or to teach the body of Christ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തിരുസഭയുമായി പങ്കുവയ്ക്കുവാനും ദൈവത്തിന്റെ സഭയെ പഠിപ്പിക്കുവാനുമായി ദൈവം എനിക്ക് വേദപുസ്തകത്തിൽ നിന്നും എടുത്തു തന്നൊരു വ്യക്തി എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ യോസെഫിനെ കുറിച്ചാണ്. Joseph is one of the man restored by God. ദൈവത്താൽ ഉദ്ധാരണം പ്രാപിച്ച തന്റെ തലമുറയിൽ ദൈവം ഉദ്ധരിച്ചെടുത്ത ഒരു വ്യക്തിയാണ് യോസെഫ്. This morning I would like to teach 12 things about Joseph. യോസെഫിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് 12 കാര്യങ്ങളെ ദൈവിക ഉദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ സഭയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Joseph, a man destroyed by men and restored by God. യോസെഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട മനുഷ്യൻ, പക്ഷേ ദൈവത്താൽ ഉദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. People did everything they can, his own brothers did everything they can to destroy the life of Joseph. യോസെഫിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായി എല്ലാ മനുഷ്യരും, എന്തിനെ, സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട സഹോദരന്മാർ പോലും എല്ലാം ആവത് ചെയ്ത വ്യക്തിയായിരുന്നു. But God restored his life. പക്ഷേ തന്റെ സ്വന്തം ബന്ധുക്കൾ യോസെഫിനെ നശിപ്പിക്കുവാൻ കച്ചകെട്ടിയപ്പോൾ ദൈവം അവനെ ഉദ്ധരിക്കുവാൻ തീരുമാനിച്ചു. If you ask me to put a title for the life of Joseph, I will put like this. യോസെഫിന്റെ ജീവിതത്തെ ആഗമനം പരിശോധിച്ചുകൊണ്ട് അതിനൊരു തലക്കെട്ട് കൊടുക്കുവാൻ നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും അതിന് തലക്കെട്ട് കൊടുക്കുന്നത്. Joseph,
destroyed by men and restored by God. A man destroyed by men and restored by God. Joseph manusharal nashippikapettavan engilum devathal uddhrikapettavan. Dear brother and dear sister, let me tell you something this morning. Innu pagalkalam priya sahodara priya sahodari oru karyam njan paranju kollatte. Our God is a restorer. Naam sevikkunna devam undallo avadunnu namme uddhrikkunna devamagunu. Whatever man will do to destroy your life, our God can restore you from that condition. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായി മനുഷ്യൻ എന്തൊക്കെ പദ്ധതികൾ പാകം ചെയ്താലും ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ അതിന്റെ മധ്യത്തിൽ നിന്നും നിന്നെ ഉദ്ധരിച്ചുറപ്പിക്കുന്ന ദൈവമാകുന്നു. As long as you are a child of God, as long as you are serving a living God who is a restorer, he is still able to restore your life. നീ ഒരു ദൈവമായിരിക്കുന്നിടത്തോളം കാലം, നീ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിനകത്ത് ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കുന്നിടത്തോളം കാലം ദൈവം നിന്നെ ഉദ്ധരിക്കുവാൻ വിശ്വസ്തനാണ്. You know why I am not ashamed to preach about this Jesus to the world? ഈ ലോകത്തോട് യേശുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ പ്രസംഗിക്കുന്നതിൽ ഞാൻ അല്പം പോലും ലജ്ജിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? I have seen the restoring power of gospel. യേശുവിന്റെ സുവിശേഷത്തിന്റെ ഉദ്ധരിക്കുന്ന ശക്തി എന്റെ ആയുസ്സിൽ ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. I have experienced the restoring power of gospel in my own life. എന്റെ സ്വന്തം ജീവിതത്തിൽ സുവിശേഷത്തിന്റെ ഉദ്ധരിക്കുന്ന ശക്തി ഞാൻ അനുഭവിച്ച് ആസ്വദിച്ച വ്യക്തിയാണ്. So I am not ashamed to preach this gospel to the people. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ സുവിശേഷ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ അല്പം പോലും ലജ്ജിക്കാത്തത്. I can take examples and after examples from the word of God and also from the history. മാനവചരിത്രത്തിൽ നിന്നും ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നും ദൈവത്തിന്റെ ഉദ്ധാരണത്തിന്റെ ശക്തിയെ കുറിച്ച് ഒന്നിനു പിറകെ ഒന്നായി എനിക്ക് ഉദാഹരണങ്ങൾ നിരത്തുവാൻ കഴിയും. And Joseph is the first man I would like to teach you this morning. ഇന്ന് പകൽക്കാലം സഭയ്ക്ക് മുമ്പാകെ പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് യോസേഫ് ആണ്. A man destroyed by men. മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട വ്യക്തി. By restored by God. അതിന്റെ മധ്യത്തിൽ ദൈവം ഉദ്ധരിച്ച വ്യക്തി. 12 things about this man I would like to bring forth this morning. ഈ ഭക്തനെ കുറിച്ച് 12 കാര്യങ്ങൾ സഭയുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. The first one, Joseph, the beloved of the father. അതിലാദ്യത്തെ എന്ന് പറയുന്നത് പിതാവിനെ പ്രിയപ്പെട്ടവനായിരുന്നു യോസേഫ്. Joseph was beloved by the father. യോസേഫ് തന്റെ പിതാവിനെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. Even from the very childhood his father loved him so much. തന്റെ ഏറ്റവും ചെറുബാല്യത്തിൽ തന്നെ തന്റെ പിതാവിനാൽ പ്രിയപ്പെട്ടവനായിരുന്നു യോസേഫ്. He lived like a prince in his house. തന്റെ ഭവനത്തിനകത്ത് ഒരു രാജകുമാരനെ പോലെയാണ് യോസേഫ് ജീവിച്ചത്. Because his father loved him so much, he gave him a special coat. തന്റെ പിതാവ് അത്രമാത്രം യോസേഫിനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു പുതിയ വിശേഷതയുള്ള അങ്കി പിതാവിനെ മകനെ സമ്മാനിച്ചു. So the first stage of Joseph can be pictured or colored like this: Joseph, the beloved of the father. യോസേഫിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടത്തെ നമുക്ക് വിവരിക്കാൻ കഴിയുമെങ്കിൽ അതിങ്ങനെയാണ്, യോസേഫ് പിതാവിനെ പ്രിയനായിരുന്നു. But that story didn't go smoothly for the rest of the days. പിതാവിനെ പ്രിയനായിരുന്ന യോസേഫിന്റെ ജീവിതത്തിന്റെ ആദ്യകാലഘട്ടം അത്രമാത്രം സുഗമമുള്ളതായിരുന്നില്ല. Up to 17 years everything was so smooth, everything was so good. He had a wonderful life in his father's house. തന്റെ യൗവനത്തിന്റെ 17 വരെ പിതാവിന്റെ ഭവനത്തിൽ കാര്യങ്ങളെല്ലാം സുഗമമായിരുന്നു. കാര്യങ്ങൾക്ക് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടോ യോസേഫ് അനുഭവിച്ചിരുന്നില്ല. He thought this is life. അവൻ ഒരു പക്ഷെ ചിന്തിച്ചു കാണും, ഇതല്ലയോ ജീവിതം. What a glorious life. എത്ര ജീവിതത്തിന്റെ എത്ര മഹത്വകരമായ അനുഭവം. Being loved by the father, cared by the father, honored by the father every day. എല്ലാ ദിവസവും പിതാവിനാൽ ആദരിക്കപ്പെടുന്നു, പിതാവിനാൽ മാനിക്കപ്പെടുന്നു, പിതാവിനാൽ അലങ്കരിക്കപ്പെടുന്നു. Living in fellowship with the father. ദൈവവുമായി പിതാവുമായുള്ള ജീവസുറ്റ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നു. He had a pet name called beloved of the father. അവന് ഒരു കൊച്ചു വിളിപ്പേര് പോലും ലഭിക്കുവാനിട വന്നു. പിതാവ് He is the beloved of the father. തന്റെ പിതാവിനെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ. But the things started to turn against him. പക്ഷേ കാര്യങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നില്ല. കാര്യങ്ങൾ അവനെതിരായി മാറിയുവാൻ ആരംഭിച്ചു. After age 17 the things started change against him. താൻ 17 താണ്ടിയപ്പോൾ കാര്യങ്ങളെല്ലാം തനിക്ക് പ്രതികൂലമായി ഭവിച്ചു. Even though he was in the father's house being the beloved of the father, he was also hated by the brothers. താൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവിന് പ്രിയനായിരുന്നപ്പോൾ തന്നെ തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെടുവാൻ ആരംഭിച്ചു. So the second stage is the stage of hatredness by the brothers. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്
സ്വ സഹോദരന്മാരാൽ വെറുക്കപ്പെടുന്ന അവസ്ഥ. Hatred by own brothers. തന്റെ സ്വന്ത സഹോദരന്മാരാൽ വെറുക്കപ്പെടുന്ന അവസ്ഥ. Hatred by them all the time. എല്ലായ്പ്പോഴും വെറുപ്പിനെ ഭവിക്കുന്ന അവസ്ഥ. Even though he was beloved by the father. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, അപ്പോഴും തന്റെ പിതാവിന് താൻ പ്രിയപ്പെട്ടവനായിരുന്നു. The love of the father enabled him to overcome the hatred of his brothers. തന്റെ പിതാവിന്റെ ആഴത്തിലുള്ള സ്നേഹം സ്വന്ത സഹോദരന്മാരുടെ വെറുപ്പിനെ മറികടക്കുവാൻ യോസഫിനെ സഹായിച്ചു. Always when he hears the hatred things from his brothers, he ran to the father for protection and covering and to be loved and to enjoy the love of the father. എല്ലായ്പ്പോഴും സ്വന്ത സഹോദരന്മാർ വെറുക്കപ്പെടുമ്പോൾ, സ്വന്ത സഹോദരന്മാരാൽ പഴികേൾക്കപ്പെടുമ്പോൾ താൻ ഓടി അഭയം പ്രാപിച്ചിരുന്നത് പിതാവിങ്കിലായിരുന്നു. കാരണം ആ പിതാവിൽ നിന്നും അത്രമാത്രം കരുതലും അത്രമാത്രം സൂക്ഷിപ്പും അത്രമാത്രം സ്നേഹവും യോസേഫ് അനുഭവിച്ചു. When he was alienated by the brothers, when the brothers tried to avoid him, he ran to the father and found protection under the wings and the hands of the father. തന്റെ സ്വന്ത സഹോദരന്മാർ തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി ഒരുക്കൂട്ടിയപ്പോഴെല്ലാം യോസേഫ് അഭയം കണ്ടെത്തിയത് തന്റെ സ്നേഹമയിയായ തന്റെ കരുണാർദ്ദനായ പിതാവിന്റെ ചിറകിൻ കീഴിലായിരുന്നു. Now the beloved of the father has become the hatred of the brothers. ഇപ്പോൾ ഇതാ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് യോസേഫ് പ്രവേശിച്ചു. പിതാവിന് പ്രിയനായിരുന്നപ്പോൾ തന്നെ സഹോദരന്മാർക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായി തീർന്നു. That hatred led into the third stage of Joseph, rejected by brothers. അവർപ്പിന്റെ അവസ്ഥയുണ്ടല്ലോ. യോസേഫിന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അവനെ നടത്തി സ്വന്ത സഹോദരന്മാരാൽ തള്ളപ്പെട്ട അവസ്ഥ. Rejected by the brothers. തന്റെ സ്വന്ത സഹോദരന്മാരാൽ കൈവിടപ്പെട്ട അവസ്ഥ. Rejected by the brothers. തന്റെ സ്വന്ത സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. Now the beloved of the father has become the hatred of the brothers. Now the hatred led them, made him to be rejected by his own brothers. ഇവിടെ ഇതാ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. പിതാവിന് പ്രിയനായ അവൻ തന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് സഹോദരന്മാർക്ക് വെറുക്കപ്പെട്ടവനായിരുന്നു. അവിടെ കൊണ്ടും നിന്നില്ല, സഹോദരന്മാരാൽ തള്ളപ്പെടുന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഇതാ അവൻ നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. Sold by the brothers. തന്റെ സ്വന്ത സഹോദരന്മാരാൽ വിറ്റപ്പെട്ട അവസ്ഥ. You know, his own brothers sold him as a slave to the Midianites. മിദ്യാനിയർക്ക് ഒരു കേവലം ഒരു അടിമയെ പോലെ തന്നെ വിറ്റത് മറ്റാരുമല്ല, സ്വന്ത സഹോദരന്മാരായിരുന്നു. His own brothers തന്റെ സ്വന്ത സഹോദരന്മാർ തന്നെ വിറ്റു കളഞ്ഞു. Now the beloved has become the hatred. The hatred led them into the rejection, and the rejection made into being sold by his own brothers. ഇപ്പോൾ ഇതാ ദൈവം പിതാവിനെ പ്രിയപ്പെട്ടവനായിരുന്നവൻ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനായി തീർന്നു. അതിനുശേഷം സഹോദരന്മാരാൽ തള്ളപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴിതാ സഹോദരന്മാർ വിറ്റുകളഞ്ഞ അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥ. Oh, if you look into the life of Joseph after 17, his life has turned into a different direction. പ്രിയ ദൈവസഭയെ, 17 കഴിഞ്ഞ യോസേഫിന്റെ ജീവിതത്തെ നാം സസൂക്ഷ്മം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം ഒരു ഗതിവിഗതികളിലേക്ക് തന്റെ ജീവിതം മാറ്റപ്പെടുന്നത് കാണുവാൻ കഴിയും. His dreams became meaningless. Dreams. അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സ്വപ്നമുണ്ടല്ലോ, അതിന് അല്പം പോലും അർത്ഥമില്ലാത്തൊരവസ്ഥ. His visions became meaningless visions. ദൈവം കൊടുത്ത ദർശനത്തെ മുഴുവനും പതിരായി പോകുന്ന അവസ്ഥ. Whatever he shared with his brothers and parents became so futile words, words with no meaning. താൻ തന്റെ പിതാവിനോടും തന്റെ സഹോദരന്മാരോടും പങ്കുവെച്ച ദർശനത്തിനും സ്വപ്നത്തിനും അല്പം പോലും അർത്ഥമില്ലാത്ത ഫലശൂന്യമായ അവസ്ഥ. He was sold as a slave now. ഇപ്പോഴിതാ അവൻ ഒരു അടിമയെന്നവണ്ണം വിൽക്കപ്പെട്ടു. Sold by his own brothers. വിൽക്കപ്പെട്ട സ്വന്ത സഹോദരന്മാരാലത്രേ. Now he moves to the next stage. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു. Resold by the Midianites. മിദ്യാനിയരാൽ മറിച്ചു വിൽക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. Now he has become as a commodity to be sold by everyone and just like a money making commodity. ഇപ്പോഴിതാ ഒരു കാലത്ത് പ്രിയപിതാവ് പ്രിയനായിരുന്നവൻ കേവലം ഒരു ചരക്കായി അധപതിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമായി യോസേഫ് മാറി. Joseph has become as a commodity to make money. പണം സമ്പാദിക്കുവാനുള്ള കേവലം ഒരു ചരക്കായി യോസേഫ് മാറി. No values for his personality. തന്റെ വ്യക്തിത്വത്തിന് അല്പം പോലും മാന്യതയില്ലാത്ത അവസ്ഥ. No values for the visions and the dreams he received from God. ദൈവത്തിൽ നിന്നും താൻ പ്രാപിച്ച ദർശനത്തിനും സ്വപ്നത്തിനും അല്പം പോലും മാന്യതയില്ലാത്ത അവസ്ഥ. Just
become a money making commodity in the eyes of the people. ലോകത്തിന്റെ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ കേവലം പണം സമ്പാദിക്കാനുള്ള ഒരു ചരക്ക് മാത്രമായി തീർന്നിരിക്കുന്നു. Joseph has become a commodity that can make money for the people. ജനത്തിന്റെ സമ്പാദ്യത്തിനു വേണ്ടിയുള്ള ഒരു മാർഗമായി ഒരു ചരക്കായി യോസേഫ് അതപതിച്ചു. No value for his personality. തന്റെ വ്യക്തിത്വത്തിന് അല്പം പോലും മൂല്യമില്ലാതായി തീർന്നു. No value for the dreams and the visions that God gave to him. ദൈവം തനിക്ക് നൽകി കൊടുത്ത ദർശനത്തിനും സ്വപ്നത്തിനും അല്പം പോലും അന്തസ്സില്ലാത്ത അവസ്ഥ. When people look into Joseph, they saw only money. Joseph ine nokunavar kaanunnathu kevalam panam sambaadhikkuvanulla oru charakku maatramayittanu. He has gone to that which a pathetic condition now. Attharam oru shojaneeyaaya avasthayilekke oru kaalathu pidavine priyanayi theernavan maatappettu. Dear brothers and your sisters, priya sahodara priya sahodari, maybe you may be in such a condition right now. Ippol oru pakshe nee aayirikkunnathu Josephine thulyamaaya avasthayilayirikkam. You have no value in the community. Samoohathinte drishtiyil nine kalpam polum maanithillayirikkam. You have no value in your family. ചാർച്ചക്കാരുടെ ദൃഷ്ടിയിൽ നിനക്ക് അല്പം പോലും അന്തസ്സില്ലായിരിക്കാം. Only your money is important to the people. ലോകത്തിന്റെ നിന്റിലുള്ള പണത്തിന് മാത്രമേ വിലയുള്ള ഒരു അവസ്ഥ. Maybe your family is just after the money that you make. നിന്നിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമേ ഒരുപക്ഷേ നിന്റെ കുടുംബക്കാർ നിന്നെ ഉപയോഗിക്കുന്നുള്ളൂ. Your sister Joseph has come to a point that he has only a commodity for marketing. പ്രിയ സഹോദര പ്രിയ സഹോദരി, ഇവിടെ ദൈവ പിതാവിന് പ്രിയനായ യോസേഫ് ഇപ്പോൾ പണം സമ്പാദിക്കാനുള്ള കേവലം ഒരു ചരക്കായി തീർന്നിരിക്കുകയാണ്. Now Joseph is moving to the next stage. ഇപ്പോൾ ഇതാ അതിൽ നിന്നും തന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് യോസേഫ് നടപ്പെട്ടു. Accused by the mistress. തന്റെ യജമാനത്തിയാൽ ദുരാരോപണത്തിന് വിധേയയായി തീർന്നു. ആരോപണത്തിന് വിധേയയായി തീർന്നു. Accused by the mistress. തന്റെ യജമാനത്തിയാൽ ആരോപണ വിധേയനായിക്കപ്പെട്ടു. Now this man has become a source of commodity to make money, and now in that process he has been accused by the mistress. പണം സമ്പാദിക്കാനുള്ള ഒരു ചരക്കായി തീർന്ന ഈ വ്യക്തി ഇപ്പോൾ തന്റെ യജമാനത്തിയുടെ ആരോപണത്തിന് വിധേയനായി തീർന്നിരിക്കുന്നു. His name has gone. അവന്റെ പേരെല്ലാം പോയി പോയി. റെപ്യൂട്ടേഷൻ ഹാസ് ഗോൺ. തനിക്കുണ്ടായിരുന്ന അന്തസ്സ് എല്ലാം കൈമോശം വന്നു. നോബഡി വാണ്ട്സ് ഹിം നൗ. ഇപ്പോൾ അവനെ ആർക്കും തന്നെ വേണ്ടാത്ത അവസ്ഥ. നൗ ഹി ഗോസ് ടു ദ സെവൻത് സ്റ്റേജ്. ഇപ്പോൾ ഇതാ ഈ വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഏഴാമത്തെ ഘട്ടത്തിലായിരിക്കുന്നു. ജോസഫ് പ്രസന്റ് ബൈ പോട്ടിഫാർ. പോട്ടിഫാറിനാൽ താൻ തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്നു. ഹി വാസ് മൂവ്ഡ് ടു എ പ്രിസൺ. ഇപ്പോൾ ഇതാ താൻ കുണ്ടറയിലേക്ക് നീക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദേർ ഈസ് നോ ഹോപ്പ് ദാറ്റ് ഹി കാൻ കം ഔട്ട് ഓഫ് ദാറ്റ് പ്രിസൺ. അത്തരം ഒരു കാരാഗ്രഹത്തിൽ അകപ്പെട്ട യോസേഫിനെ പുറത്തേക്ക് വരുവാൻ ഒരു സാഹചര്യവുമില്ല. ബിക്കോസ് ദ മാൻ ബിഹൈൻഡ് ദിസ് അലിഗേഷൻ ഈസ് വൺ ഓഫ് ദ പ്രൊമിനന്റ് മാൻ ഇൻ ദ നേഷൻ. കാരണം താൻ കാരാഗ്രഹത്തിൽ അകപ്പെടുവാൻ തക്കവണ്ണം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുണ്ടല്ലോ, ആ സമൂഹത്തിൽ അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയാണ്. ആൻഡ് ദ അലിഗേഷൻ ഈസ് സച്ച് എ നാസ്റ്റി അലിഗേഷൻ. മാത്രമല്ല തനിക്കെതിരെ ആരോപിച്ച ആരോപണം ഉണ്ടല്ലോ, അത്രമാത്രം ദുഃഖമായ ഒന്നാണ്. ജോസഫ് ഡിസ്ട്രോയ്ഡ് ബൈ മാൻ ഇൻ എവരി സെൻസ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട വ്യക്തിയായി തീർന്നു യോസേഫ്. തന്റെ സ്വന്തം സഹോദരന്മാരാൽ നശിപ്പിക്കപ്പെട്ടു. തന്റെ യജമാനത്തിയാൽ നശിപ്പിക്കപ്പെട്ടു. പോട്ടിഫാറിനാൽ നശിപ്പിക്കപ്പെട്ടു. Every person that came in contact with the Joseph's life, they became his enemy and they tried to destroy this man's life. യോസേഫിന്റെ ജീവിതത്തിലേക്ക് യോസേഫ് കണ്ടുമുട്ടുന്ന യോസേഫിന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന സകല വ്യക്തികളും യോസേഫിനെ നശിപ്പിക്കുന്നവരായി തീർന്നു. യോസേഫിനെ ഇല്ലായ്മ ചെയ്യുന്നവരായി തീർന്നു. His life has come to a stage that nobody can redeem him, nobody can set him free, nobody can restore. ഇപ്പോൾ യോസേഫ് ആയിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഒരു മനുഷ്യരാലും പുറത്തു കടത്തുവാൻ കഴിയാത്ത അത്രമാത്രം ദയനീയമായ ശോചനീയമായ ഒരു അവസ്ഥയിലായിരിക്കുന്നു. Brother and your sister, let me tell you, if your life is in such a condition that no human beings can restore you, that no human beings can help you, this morning let me promise you something. There is somebody more than a human being who can restore your life, and his name is Jesus. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതമായിരിക്കുന്ന യോസേഫിന്റെ ജീവിതത്തിന് തുല്യമായ അവസ്ഥയിലാണെങ്കിൽ, ഒരു മനുഷ്യനെ കൊണ്ട് സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഒരു മനുഷ്യനെ കൊണ്ട് നിന്നെ വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, പ്രിയ ദൈവസഭയെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞാലും അത് കണക്കുകൂട്ടാതെ നിന്നെ ഉദ്ധരിക്കുന്ന ഒരുത്തനെ ഞാൻ പരിചയപ്പെടുത്താം. അവൻ അത്രേ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തു. It is true that no human beings can help you.
ഒരു കാര്യം പരമാർത്ഥമാണ് കേട്ടോ, ഒരു മനുഷ്യനും ഒരു പക്ഷേ നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലേക്കാം. But there is something more, there's somebody more than a human, his name is Jesus and he can help you. നിന്നെ സഹായിക്കുവാൻ ഒരു പക്ഷേ ഒരു മനുഷ്യനും കഴിഞ്ഞില്ലേക്കാം, പക്ഷേ മനുഷ്യനേക്കാൾ ശക്തനായ, മനുഷ്യനേക്കാൾ പ്രഭാവമുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം, അവനത്രേ യേശു ക്രിസ്തു. And now Joseph moves to the eighth stage of his life. തന്റെ ജീവിതത്തിന്റെ എട്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ യോസേഫ് ആയിരിക്കുന്നത്. Forgotten even by friends. തന്റെ സ്വന്തം ചങ്ങാതിമാരാൽ പോലും മറക്കപ്പെട്ട അവസ്ഥ. In the prison he made some friends. കാരാഗ്രഹത്തിനകത്ത് തനിക്ക് ചില ചങ്ങാതിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. He helped them a lot. അവരുടെ ആവശ്യത്തിൽ യോസേഫ് അവരെ സഹായിച്ച വ്യക്തിയായിരുന്നു. They are gloomy, he went and helped them and cheered them up. അവർ അങ്ങേയറ്റം നിരാശാഭരിതരായിരുന്നപ്പോൾ കടന്നു ചെന്ന് അവരെ ഉത്തേജിപ്പിച്ച് ഉറപ്പിച്ച വ്യക്തിയായിരുന്നു യോസേഫ്. People have been set free by the ministry of Joseph. യോസേഫിന്റെ ശുശ്രൂഷ കൊണ്ട് അനേകരെ യോസേഫ് വിടുവിച്ചു. Many people have got hope in their life. അനേകരുടെ ജീവിതത്തിൽ യോസേഫ് പ്രത്യാശയെ പകർന്നു കൊടുത്തു. But this man is still in the prison. പക്ഷേ അവർക്കെല്ലാം പ്രത്യാശ പകർന്നു കൊടുത്ത ഈ വ്യക്തി ഇപ്പോഴും കാരാഗ്രഹത്തിൽ തന്നെ. When every person goes out of the prison, he used to tell this, you know, remember me when you go out of the prison. തന്റെ സഹായത്തിന്റെ വലങ്കരത്താൽ കാരാഗ്രഹത്തിന്റെ പുറത്തേക്ക് കടന്ന സകലരോട് യോസേഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. Remember me when you are out of this prison. നീ കാരാഗ്രഹം വിട്ടുപോകുമ്പോൾ എന്റെ കാര്യം കൂടി ഓർക്കണമേ എന്ന് യോസേഫ് അവരോട് കെഞ്ചി. But everyone forgot Joseph. പക്ഷേ സകലരും യോസേഫിനെ മറന്നു കളഞ്ഞു. The eighth stage of Joseph's life is forgotten by friends. യോസേഫിന്റെ ജീവിതത്തിന്റെ എട്ടാമത്തെ ദശ എന്ന് പറയുന്നത് താൻ സഹായിച്ച, തന്നാൽ ഉദ്ധാരണം പ്രാപിച്ചവർ തന്നെ മറന്നു കളഞ്ഞ അവസ്ഥയായിരുന്നു. Let me tell you this something this morning. ഇന്നു പകൽക്കാലം പ്രിയ സഹോദര, ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. Yes sister, let me give you a hope over here. പ്രിയ സഹോദരി, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു പ്രത്യാശ നിന്നിലേക്ക് പകർന്നു തരട്ടെ. That is the last stage in your life. നിന്റെ ജീവിതത്തിന്റെ ഈ വിരക്തിയുടെ അവസാനത്തെ ഘട്ടമാണ് കേട്ടോ അത്. That is the last stage. നീ ആയിരിക്കുന്ന ഈ അധപതനത്തിന്റെ അവസാനത്തെ ഘട്ടമാണ് അത്. Now Joseph enters to the ninth stage. ഇപ്പോൾ ഇതാ യോസേഫ് ജീവിതത്തിന്റെ ഒൻപതാമത്തെ ഘട്ടത്തിലേക്ക് കാലുകൾ എടുത്തു വെച്ചു. Remembered by God. ദൈവത്താൽ യോസേഫ് ഓർക്കപ്പെട്ടു. Remembered by God. യോസേഫിനെ ദൈവം ഓർത്തു. Now your friends has forgotten you. ഒരുപക്ഷേ നിന്റെ കൂട്ടുകാർ നിന്നെ മറന്നു കളഞ്ഞേക്കാം. Your family has forgotten you. നിന്റെ ചാർച്ചക്കാർ നിനക്കെതിരെ മുഖം തിരിച്ചേക്കാം. Even your father thinks that you are dead and gone. എന്തിനധികം നീ പ്രിയനായിരുന്നേ, നിന്റെ പിതാവ് പോലും നീ മരിച്ചു മാറ്റപ്പെട്ടു എന്ന് കരുതിയേക്കാം. Let me tell you something. അതിന്റെ മധ്യത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. There is one above all these people who knows the truth. ഇവരെക്കാളും ഇതിനേക്കാളും ഒക്കെ ഉന്നതനും ഉയർന്നവനും സത്യം മാത്രം അറിയുന്നവനുമായ ഒരുത്തനുണ്ട്. ഇന്ന് പകൽക്കാലം ആ സത്യവാൻ നിന്നെ ഓർത്തിരിക്കുന്നു. ജോസഫ് ഈസ് എൻട്രിംഗ് ടു ദി നയൻത് സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ്. തന്റെ ജീവിതത്തിന്റെ ഒമ്പതാമത്തെ ഘട്ടത്തിലേക്ക് യോസേഫ് പ്രവേശിച്ചു. റിമെംബേർഡ് ബൈ ഗോഡ്. ദൈവം യോസേഫിനെ ഓർത്തിരിക്കുന്നു. റിമെംബേർഡ് ബൈ ഗോഡ്. ദൈവത്താൽ യോസേഫ് ഓർക്കപ്പെട്ടിരിക്കുന്നു. Let me tell you, dear brother and dear sister. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. God who knows the agony of your heart. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവത്തെ ഓർത്തുകൊള്ളുക. There is a God who knows the agony of your heart. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. He will never forget you. ആ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. He will never forget you. ആ ദൈവം ഒരിക്കലും നിന്നെ മറന്നു കളയുകയില്ല. He will never forsake you. ആ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. He will never leave you. ആ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. The day is coming that you are going to be remembered by God. ദൈവം നിന്നെ ഓർക്കുന്ന ആ ദിവസങ്ങൾ ഇതാ കടന്നു വരുന്നു. God started to move for Joseph. യോസേഫിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. God started to move for Joseph. യോസേഫിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ആരംഭിച്ചു. Dear sister, let me tell you prophetically this morning. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രവചനാത്മാവിൽ ചിലത് വിളിച്ചു പറയട്ടെ. This is a prophetic word into your life. നിന്റെ ജീവിതത്തെ നോക്കിയുള്ള ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ശബ്ദമാവിത്. God is going to remember you. ദൈവം നിന്നെ ഓർക്കുവാൻ പോകുന്നു. God is going to remember you. ദൈവം നിന്നെ ഓർക്കുവാൻ പോകുന്നു. Even though maybe everyone might have forgotten you. ഒരുപക്ഷെ സകലരാലും നീ മറക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. Everyone might have forgotten, try to destroy you. ഒരുപക്ഷെ സകലരും നിന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിരിക്കാം. But this morning let me tell you prophetically. ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ. God
remembers you. ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു. You are going to enter into a stage, into a season where God is going to remember you. ദൈവം നിന്നെ ഓർക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നിന്നെ ഓർക്കുന്ന കാലത്തിലേക്ക് നീ മാറ്റപ്പെട്ടിരിക്കുകയാണ്. God remembered Joseph. ദൈവം യോസേഫിനെ ഓർത്തിരിക്കുന്നു. When God remembered Joseph. ദൈവം യോസേഫിനെ ഓർത്തപ്പോഴുണ്ടല്ലോ. God started to move for him. ദൈവം തന്റെ ഭക്തന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. Joseph is entering to the 10th stage now. യോസേഫ് ഇപ്പോൾ തന്റെ ജീവിതത്തിന്റെ 10-ാമത്തെ ഘട്ടത്തിലായിരിക്കുന്നു. Summoned by Pharaoh. ഫറവോനാൽ വിളിക്കപ്പെട്ട അവസ്ഥ. Unexpectedly somebody came to the cabin of Joseph and Joseph, Pharaoh needs you. തീർത്തും അവിചാരിതമായി തീർത്തും അപ്രതീക്ഷിതമായി താൻ ഇരിക്കുന്നിടത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്ന് യോസേഫിനോട് പറയുകയാണ്, യോസേഫേ നിന്റെ രാജാവായ ഫറവോൻ വിളിക്കുന്നു. The Pharaoh has sent a special messenger to the cell where Joseph was lying that day and said, Pharaoh needs you, wants to meet you. യോസേഫ് ആ കാരാഗ്രഹത്തിലേക്ക് ഒരു പ്രത്യേക ദൂതനെ ഫറവോൻ അയച്ചുകൊണ്ട് പറയുകയാണ്, യോസേഫേ നിന്നെ കാണുവാൻ തിരുവുള്ളത്തിന് പ്രസാദമായിരിക്കുന്നു. Joseph, you are an anointed man of God. The spirit of God is abiding on you and Pharaoh wants to meet you. പ്രിയ യോസേഫേ, നീ ഒരു ദൈവപുരുഷനാണെന്നും ദൈവം നിന്നോട് കൂടെയുണ്ടെന്നും അറിയുന്നത് കൊണ്ട് ഫറവോന് നിന്നെ കാണുവാൻ താല്പര്യമുണ്ട്. Pharaoh has heard a news that you can interpret the dreams. നീ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവനാണെന്നുള്ള ആ നിന്റെ ഖ്യാതി ഫറവോന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. Dear brother, dear sister, let me tell you something. Some good news is going around about you in the midst of all the false allegations. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനൊരു സത്യവർത്തമാനം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. നിനക്കെതിരായി അലയടിക്കുന്ന സകല അപവാദത്തിന്റെയും സകല പഴിയുടെയും സകല ദുഷിയുടെയും മധ്യത്തിൽ നിന്നെ ഓർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരമായി നിന്നെ മാനിക്കുന്ന നാളുകൾ വരുന്നു. നിന്നെ കുറിച്ച് ഒരു സത്യവർത്തമാനം കൊട്ടാരത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നു. നിന്നെ കുറിച്ചൊരു സത്യവർത്തമാനം കൊട്ടാരത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നു. ദുഷ്ടമൃഗം ഇവനെ കടിച്ചു കീറിയെന്ന് കള്ളം പറഞ്ഞു നടക്കുന്ന സഹോദരന്മാരുടെ മധ്യത്തില് മിസ്രയീമിലെ കൊട്ടാരത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ശബ്ദം കേൾക്കാം. സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവൻ നിന്റെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു. ഹല്ലേലൂയാ. Dear brother and dear sister, let me tell you something this morning. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. A good news is spreading around about you. നിന്നെ കുറിച്ച് ഒരു സത്യവർത്തമാനം നീ ആയിരിക്കുന്ന മണ്ഡലത്തിന് ചുറ്റും പരന്നു നടക്കുകയാണ്. There is a good news about you. നിന്നെ കുറിച്ച് ഒരു സത്യവർത്തമാനം പരക്കുന്നുണ്ട്. In the palace. അത് കൊട്ടാരത്തിനകത്താണ് കേട്ടോ. In the palace. കൊട്ടാരത്തിനകത്ത്. There is a good news spreading in the palace. കൊട്ടാരത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു സത്യവർത്തമാനം പരക്കുന്നു. You are a man who can interpret dreams. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവപുരുഷനാണ് നീ എന്നുള്ള സത്യവർത്തമാനം. What you say, it's going to happen, it will happen the same way. നീ എന്തു പറഞ്ഞുവോ അത് അവണ്ണം തന്നെ സംഭവിക്കും. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Joseph is entering to the 10th stage of his life. തന്റെ ജീവിതത്തിന്റെ 10-ാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ യോസേഫ് ആയിരിക്കുന്നത്. Summoned by Pharaoh. ഫറവോനാൽ വിളിക്കപ്പെട്ട അവസ്ഥ. Summoned by Pharaoh. ഫറവോനാൽ വിളിക്കപ്പെട്ട അവസ്ഥ. This morning, dear brother, dear sister, let me tell you something. The day is coming that you will be summoned by the people in authorities. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാൽ നീ വിളിക്കപ്പെടുന്ന ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. And now the 11th stage is starting. ഇപ്പോൾ ഇതാ യോസേഫിന്റെ ജീവിതത്തിലെ 11-ാമത്തെ ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. Honored by God. ദൈവത്താൽ മാനിക്കപ്പെട്ട അവസ്ഥ. Honored by God. ദൈവത്താൽ മാനിക്കപ്പെട്ട അവസ്ഥ. Honored by God. ദൈവത്താൽ ആദരിക്കപ്പെട്ട അവസ്ഥ. Child of God. പ്രിയ
ദൈവപൈതലേ നോ വെപ്പൻ ഷാൽ പ്രോസ്പർ അഗൈൻസ്റ്റ് യു അങ്ങനെയുള്ള അതിനെതിരായി ഒരായുധവും ഫലിക്കുകയില്ല നോ വെപ്പൻ ഷാൽ പ്രോസ്പർ അഗൈൻസ്റ്റ് യു ഒരായുധവും നിനക്കെതിരായി ഫലിക്കുകയില്ല ജോസഫ് ഈസ് എൻട്രിങ് ടു ദ 11th സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ് ജോസഫ് തന്റെ ജീവിതത്തിന്റെ 11ാമത്തെ ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഹോണർഡ് ബൈ ഗോഡ് ദൈവത്താൽ മാനിക്കപ്പെട്ട അവസ്ഥ ഹോണർഡ് ബൈ ഗോഡ് ദൈവത്താൽ ആദരിക്കപ്പെട്ട അവസ്ഥ The 12th stage. ഇപ്പോഴിത തന്റെ ജീവിതത്തിന്റെ 12ാമത്തെ ഘട്ടത്തിൽ ജോസഫ് ഈസ് റെസ്റ്റോർഡ് ആസ് എ പ്രിൻസ് അമംഗ് ദ ബ്രദേഴ്സ് തന്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ ഒരു പ്രഭുവായി ദൈവം യോസേഫിനെ ഉദ്ധരിച്ചുയർത്തി Now I got this morning I got the meaning how Joseph prince got his name Joseph prince the Joseph is honored as a prince by God ഇപ്പോൾ ഇതാ യോസേഫ് തന്റെ ജീവിതത്തിന്റെ 12ാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ദൈവത്താൽ സഹോദരന്മാരുടെ മധ്യേ പ്രഭുവായി ദൈവം ഉയർത്തി ഉദ്ധരിച്ച അവസ്ഥ Hallelujah Hallelujah People try to destroy this man ഈ മനുഷ്യനെ ഒരു കാലത്ത് ജനം നശിപ്പിക്കുവാൻ കച്ചകെട്ടിയതാണ് His own brothers tried to destroy and eradicate him. തന്റെ സ്വന്തം സഹോദരന്മാർ തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് But God restored him as a prince. പക്ഷേ ദൈവം ഈ വ്യക്തിയെ ഉദ്ധരിച്ചുയർത്തി God restored him as a prince. ദൈവം ഈ വ്യക്തിയെ ഒരു പ്രഭുവായി ഉദ്ധരിച്ചു This morning. ഇന്ന് പകൽക്കാലം Our God നമ്മുടെ ദൈവമുണ്ടല്ലോ God of restoration നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു God of restoration ഉദ്ധാരണങ്ങളുടെ ദൈവം You have seen how God restored Joseph നാം കണ്ടു കഴിഞ്ഞു ദൈവം എങ്ങനെയാണ് യോസേഫിനെ തന്റെ ജീവിതകാലയളവിൽ ഉദ്ധരിച്ചതെന്ന് Joseph a man destroyed by men but restored by God യോസേഫിനെ കുറിച്ച് നാം ഇങ്ങനെയാണ് ചിന്തിച്ചത് മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ടവൻ എങ്കിലും ദൈവത്താൽ ഉദ്ധരിക്കപ്പെട്ടവൻ മനുഷ്യരാൽ തകർക്കപ്പെട്ടവൻ ദൈവത്താൽ പണിയപ്പെട്ടവൻ മനുഷ്യർ നിന്നെ തകർത്തോ ഉറപ്പിച്ചോ ദൈവം പണിയാൻ പോവാ അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ഡിസ്ട്രോയ്ഡ് ബൈ മാൻ മനുഷ്യരാൽ തകർക്കപ്പെട്ടവൻ റെസ്റ്റോർഡ് ബൈ ഗോഡ് പക്ഷേ ദൈവത്താൽ ഉദ്ധാരണം പ്രാപിച്ചവൻ റെസ്റ്റോർഡ് ബൈ ഗോഡ് ദൈവത്താൽ ഉദ്ധാരണം പ്രാപിച്ചവൻ ദിസ് മോർണിംഗ് യു മേ ബി എ പേഴ്സൺ ഹു ഹാവ് ബീൻ ഡിസ്ട്രോയ്ഡ് ബൈ മെൻ ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര പ്രിയ സഹോദരി മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്ന വ്യക്തിയായിരിക്കാം നീ മേബി യുവർ ഫാമിലി യുവർ ഫ്രണ്ട്സ് ഒരു പക്ഷേ നിന്റെ ചാർച്ചക്കാരാൽ നിന്റെ ചങ്ങാതിമാരാൽ മേബി ദ മിസ്ട്രസ് ഓർ ദ ബോസ് ഓർ ദ അതോറിറ്റീസ് ഒരു പക്ഷേ നിന്റെ യജമാനനാൽ നിന്റെ യജമാനത്തിയാൽ നീ ആയിരിക്കുന്ന അധികാര മണ്ഡലത്തിലാൽ ഓർ ദ സൂപ്പർവൈസേഴ്സ് ഒരു പക്ഷേ നിന്റെ മേൽവിചാരകനാൽ എവരിബഡി മൈറ്റ് ഹവ് ട്രൈഡ് ടു ഡിസ്ട്രോയ് യു ഡിസ്ട്രോയ് യു ഡിസ്ട്രോയ് യു എല്ലാവരും നിന്റെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും നിന്നെ താഴ്ത്തിക്കെട്ടുവാനും നിന്നെ ഇല്ലാതെയാക്കും They might not even given you a helping hand to come out of that situation. ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തുകടക്കുവാനായി ഒരു കൂട്ടായ്മയുടെ വലങ്കരം തരുവാൻ പോലും ഒരു മനുഷ്യനെയും നീ കാണുന്നില്ലായിരിക്കാം. This morning. പക്ഷേ ഇന്ന് പകൽക്കാലം because this is an year of restoration. കാരണം ഈ ആണ്ടുണ്ടല്ലോ അത് ഉദ്ധാരണത്തിന്റെ ആണ്ടാകയാൽ you are going to be restored as a prince. നീയും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്താൽ ഉദ്ധാരണം പ്രാപിക്കും. You are going to be restored as a prince. ഒരു പ്രഭുവായി നീ ഉദ്ധാരണം പ്രാപിക്കുവാൻ പോവുകയാണ്. As a prince. ഒരു പ്രഭുവായി നീ ഉദ്ധാരണം പ്രാപിക്കും. ഒരു രാജകുമാരനായി As a prince. ഒരു രാജകുമാരിയായി As a prince. ഒരു രാജകുമാരനായി Not as an ordinary man. കേവലം ഒരു സാധാരണക്കാരനായിട്ടല്ല. As a prince. ഒരു പ്രഭുവായി കാരണം ഈ സംവത്സരം അത് ഉദ്ധാരണത്തിന്റേതാകെ ദൈവം ബോഷ്കു പറയുന്നവനല്ല He is not a liar അവിടുന്ന് വ്യാജം പറയുന്നവനല്ല If he says that he will restore അവിടുന്ന് നിന്നെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവണ്ണം തന്നെ പ്രവർത്തിക്കും And this morning he says ഇന്ന് പകൽക്കാലം അവിടുന്ന് അരുളി ചെയ്തു He is going to restore you as a prince അവിടുന്ന് നിന്നെ ഉദ്ധരിക്കുവാൻ പോകുന്നത് കേവലം സാധാരണക്കാരനായിട്ടല്ല മറിച്ച് ഒരു പ്രഭുവായിട്ടത്രേ As a prince ഒരു പ്രഭുവായിട്ടത്രേ As a prince ഒരു പ്രഭുവായിട്ടത്രേ This church is going to be the church of princes ഈ സഭയുണ്ടല്ലോ അത് ദൈവത്തിന്റെ പ്രഭു സഭയായി മാറുവാൻ പോകുന്നു Hallelujah Hallelujah There will be a prince assembly ഈ കൂട്ടായ്മയുണ്ടല്ലോ അത് പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയായിരിക്കും Hallelujah 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 Our loving heavenly father we just thank you for you are a god of restoration ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച്
ഞങ്ങളെ പ്രഭുവാക്കി തീർക്കുന്ന അവിടുത്തെ ദയക്കായി സ്തോത്രം. We know that your word is true. ഞങ്ങൾക്കറിയാം അപ്പ അങ്ങയുടെ വചനം അങ്ങേയറ്റം പരമാർത്ഥതയുള്ളതാണ്. We know that this is the inspired word of God. അങ്ങയുടെ വചനം ഉണ്ടല്ലോ ദൈവാത്മനിവേശിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We know that there is no lie in the word of God. ദൈവത്തിന്റെ വചനത്തിൽ അല്പം പോലും പതിരോ പഴിയോ ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. So we believe what you promised this morning for us. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് അങ്ങ് എന്ത് വാഗ്ദത്തം ചെയ്തുവോ അത് അവണ്ണം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. That you are going to restore us and make us appoint us as prince. കർത്താവേ അങ്ങ് ഞങ്ങളെ ഉദ്ധരിച്ച് നിയമിച്ചാക്കുന്നത് ഒരു പ്രഭുവായിട്ടാണല്ലോ. We don't care what people did for us. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രതി ജനം എന്ത് ചെയ്തുവോ അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. We don't care what people say about us. ഞങ്ങളെ കുറിച്ച് ജനം പറഞ്ഞത് ഞങ്ങൾ ഗൗനിക്കുന്നില്ല. We don't care what allegations they put against us. ഞങ്ങൾക്കെതിരായി അവർ ഉയർത്തിയ ആരോപണങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. We believe your word. കർത്താവേ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നു. We believe that you are a restorer. അങ്ങ് ഞങ്ങളെ ഉദ്ധരിക്കുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we know that you are going to restore us as the prince in this world. അതു മാത്രമല്ല ഞങ്ങളുടെ ശിഷ്ടായുസിൽ ഈ ലോകത്തിന്റെ മുൻപാകെ ഞങ്ങളെ ഒരു പ്രഭുവായി അങ്ങ് ഉദ്ധരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. All glory and honor and praise to you and you alone. സകല മാനവും മഹത്വവും പുകഴ്ചയ്ക്കപ്പാ അങ്ങേക്ക് അങ്ങേക്ക് മാത്രം. In Jesus name. യേശുവിൻ നാമത്തിൽ തന്നെ. And the saints say amen. സഭ ഒന്നടങ്കം പറഞ്ഞാട്ടെ ആമേൻ. Hallelujah. Hallelujah.